പ്രതീക്ഷിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതായിട്ട് വരുന്നത്. പക്ഷെ പടം കണ്ടപ്പോ അങ്ങനെ വെടിക്കെട്ട് കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി നമ്മുടെ തിയേറ്ററുകളൊക്കെ. അപ്പോൾ ഉറക്കമൊഴിച്ച് വെളുപ്പിനെ വന്ന ഫാൻസിൻ്റെ ഷോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, അവരുടെ റിവ്യൂവും റെസ്പോൺസും ഒക്കെ കണ്ടു. അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് ഗേൾസിന് വേണ്ടി മാത്രമായിട്ട് ലിയോയുടെ ഒരു ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ലിയോ കണ്ടിറങ്ങിയ ഗേൾസ് റെസ്പോൺസിലേക്ക് അല്ല എന്തെങ്കിലും പറ. എനിക്ക് അന്ന് ഞാൻ തലപതി ഫാൻ ഇല്ലായിരുന്നു, പക്ഷെ പടം കണ്ടപ്പോ എനിക്ക് ഫുൾഫില്ലായി. നല്ലോണം സ്ക്രിപ്റ്റ് സൂപ്പർ ആയിരുന്നു, സ്ക്രീൻ പ്ലേ നല്ലായിരുന്നു, ഫോട്ടോഗ്രാഫി ഇത്രയും കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. തളപതി ഫാൻ കിടയാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു പടം? വിജയ് ഫാനാണ്, ഫസ്റ്റ് ഷോ കണ്ടു. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? വലിയ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇവരൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചായിരുന്നു. വോയിസ് കേൾക്കുന്നുള്ളത് നേരത്തെ അറിഞ്ഞായിരുന്നു. ഇതൊക്കെ സ്പോയിലർ ഇല്ലാന്നറാ. ലിയോന് പറയുന്ന സീനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ, ഭയങ്കര എക്സ്പെക്ട് ചെയ്യാതെ നല്ല അടിപൊളി. ഓക്കേ, എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എല്ലാം ഇഷ്ടപ്പെട്ടു. വിജയാണ് മെയിൻ. അപ്പടി തളപതി ഫാൻ ദാ മലയാളികളല്ലേ നിങ്ങളെല്ലാം? ഓക്കേ, ലേഡീസ് ഫാൻസ് കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും സർപ്രൈസ് ഒക്കെ പ്രതീക്ഷിച്ചോ? ഇങ്ങനെ കുറെ ഇവരൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചോ? പ്രതീക്ഷിക്കാത്ത ആക്ടേഴ്സ് എല്ലാം ഉണ്ട്. എങ്ങനുണ്ട്? സൂപ്പർ, അടിപൊളി. ഇത്രയും പ്രതീക്ഷിച്ചോ? ഇല്ല, മുമ്പത്തെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി പടങ്ങളാണ്. ഓ, അത് കണ്ടിട്ട് ഈ യൂണിവേഴ്സ് കാണാൻ വന്നതാണോ? കണക്ട് ആയി യൂണിവേഴ്സ്. ക്ലാസ് കിട്ടിയത് വന്നേക്കാണ്. സാറ്റിസ്ഫൈഡ് ആണ് ചേച്ചി? അടിപൊളിയായിരുന്നു. ഇവള് കരഞ്ഞൊന്നുമില്ലേ കണ്ടിട്ട്? അവള് ആദ്യമേ കണ്ട ബീസ്റ്റാ. ഓക്കേ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ഫാമിലി ഏറ്റെടുത്ത് പടം? കുഴപ്പമില്ല. എന്നാലും എങ്ങനെയാണ്, എന്താണ് പ്രതീക്ഷിച്ചത്? ആ സംഭവം കിട്ടിയോ? സാറ്റിസ്ഫൈഡ് ആയി? കമ്പാരിറ്റീവ്ലി ഓക്കെ ആയിരുന്നു. ബീസ്റ്റ് ആൻഡ് വാരിസിനെ അപേക്ഷിച്ച് ഓക്കെ ആയിരുന്നു. അയ്യോ, പിന്നെ സ്റ്റണ്ട് സീൻ ഒക്കെ കൊള്ളായിരുന്നു. ലോകേഷിന്റെ ഒരു മുമ്പത്തെ പടങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് വിക്രം അതൊക്കെ കണ്ടിട്ട് ആ ഒരു കൈദിയും ലോകേഷിന്റെ അല്ലേ, അതിന്റെ അത്രയും വന്നിട്ടില്ല. കൈദി വേറെ ലെവലാണല്ലോ. സ്റ്റൈലിൽ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. അതങ്ങനെ തന്നെയാണ്. ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ് പടം? ആ, സാറ്റിസ്ഫൈഡ് ആണ്. പടം അടിപൊളിയായിരുന്നു. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. മൂവി നല്ലതായിരിക്കും അറിയാം, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ രസം ഉണ്ടായിരുന്നു കണ്ടുപിടിക്കാൻ. ഞങ്ങൾ എൻജോയ് ചെയ്തു നല്ലപോലെ. ഓക്കേ, വിജയുടെ ബെസ്റ്റ് പടമാണ്? അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പഴയ പടമൊക്കെ എനിക്ക് എന്റെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടം. പക്ഷെ ഇപ്പൊ നല്ല പടമാണ്, നല്ല ഇതുണ്ട്. യൂണിവേഴ്സായിട്ടുള്ള ഞാൻ വിചാരിച്ചതേ ഇല്ല. പക്ഷെ അതെല്ലാം വന്നപ്പം ഒത്തിരി സർപ്രൈസ് ആണ്. ഒരു രക്ഷയില്ല, നല്ല രസമാണ്. വൈബ് പോളി, പ്രതീക്ഷ എത്ര പോലെ അതുപോലെ തന്നെ എല്ലാം സെറ്റ് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ആണ്, തീർച്ചയായിട്ടും. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരും, ഞെട്ടിക്കും. ഞെട്ടിക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചു, കാരണം ലൊക്കേഷൻ അണ്ടേ അല്ലേ. അത് തന്നെ പ്രതീക്ഷിച്ചു. അടുത്ത പടത്തിന് വേണ്ടി വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു പടം? അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ലൊക്കേഷന്റെ എന്താ പറയാ, പടങ്ങൾ കാണുന്ന ആ ഒരു ഫീൽ തന്നെ കിട്ടി. പിന്നെ ലൊക്കേഷന്റെ പടം ആണല്ലോ. അങ്ങനെയല്ല, അതിന്നൊരു എന്താ പറയുന്നേ, ഇപ്പൊ നമ്മള് വിക്രം ഒക്കെ കാണുമ്പോ നമുക്കൊരു ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. അത് ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യം. പ്രത്യേക എന്ന് വെച്ചാൽ നമ്മള് ഒരുപാട് പ്രതീക്ഷിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതായിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനെ കാട്ടി അപ്പുറം പോയത്. അതുകൊണ്ട് പ്രതീക്ഷിക്കാതാണോ വന്നത്? പ്രതീക്ഷിച്ചില്ല, അങ്ങനെ അറിയാം, പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. വിജയ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്ഥിരം വിജയാണോ കണ്ട? അല്ല, വെറൈറ്റി ആണ്. എന്താണ് ഇതിൽ വിജയ് വെറൈറ്റി? എല്ലാം വെറൈറ്റി ആണ്. എല്ലാം വെറൈറ്റി ആണ്. പടം ഇഷ്ടപ്പെട്ടു? സൂപ്പർ മൂവിയാണ്. പൊളിയാണ്. പൊളി.